തന്റെ ജനത്തെ മുഴുവൻ വാരിക്കൂട്ടിക്കൊണ്ട് വിനയാന്വിതനായി തന്റെ നഗരം പോകുന്ന മനുഷ്യപുത്രനെ നാം കണ്ടു ഇന്നലെ ഹോസാന വിളികൾക്കിടയിൽ. ദൈവമേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ എന്ന് ആർത്തലയ്ക്കുന്ന ജനം. ഏശയ്യാ 41 ഈയൊരു വീണ്ടെടുപ്പ് പ്രവചിക്കുന്ന ഭാഗമാണ്. കൂർത്ത പല്ലുകളുള്ള മെതിയന്ത്രം പോലെ തന്റെ ജനത്തെ ദൈവം ഉയർത്തുന്നു എന്ന് പറയുന്ന അധ്യായം. തന്റെ ദാസനായ ഇസ്രായേൽ. എന്നാൽ തൊട്ടടുത്ത അധ്യായം 42 ഈ ദാസനെ സഹനങ്ങൾ പേർന്ന കർത്തൃദാസനായിട്ടാണ് ഏശയ്യാ വിവരിക്കുന്നത്. എബെദ്യാവേ, ഇന്ന് നാം അത് ശ്രദ്ധിക്കുന്നു. മെതിയന്ത്രമായിട്ടല്ല, മെതിക്കപ്പെടുന്നവനായിട്ട് കാണപ്പെടുന്ന സഹനദാസൻ. ഒരു വ്യക്തിയുടെയോ ജനത്തിന്റെയോ അവാജ്യമായ സഹനങ്ങളിൽ നിന്ന് പ്രചോദിതനായി പ്രവചിക്കപ്പെട്ടതാകാം ഈ ചിത്രമെങ്കിലും അത് പരിപൂർണമായി നിറമണിയുന്നത് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ തന്നെയാണ്. ഓശാന തിരുനാളിലെ ചില്ലകളും ഹോസാന വിളികളും അതിന്റെ രംഗമായ പെസഹാ തിരുനാളിനെ ഇണങ്ങുന്നതിനേക്കാൾ കൂടാര തിരുനാളിനാണ് യോജിക്കുന്നത്. സുക്കോത്ത്. ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിൽ വെച്ച് കൂടാരങ്ങളിൽ തണലൊരുക്കി പാർപ്പിച്ചതിന്റെ ഓർമ്മ. പുറപ്പാട് 23:16. വിളകൾ ഒതുക്കി കൂട്ടുന്ന ആഘോഷത്തിമിറപ്പാണത്, ഫെസ്റ്റിവൽ ഓഫ് ഇൻ ഗ്യാദറിംഗ്. ദൈവം തന്റെ ചിതറിക്കിടക്കുന്ന മക്കളെയെല്ലാം വാരിക്കൂട്ടുന്നതിന്റെ ആഘോഷത്തിമിർപ്പ്. മനുഷ്യനിർമ്മിതമല്ലാത്ത അനശ്വര കൂടാരങ്ങളിൽ അത് ആടിത്തിമിർക്കുകയാണ് സ്വർഗം. ലൂക്ക 15:7. ഇന്ന് സങ്കീർത്തനം 27 ഈ അദമ്യമായ ആഗ്രഹം ദാവീദ് രാജാവിന്റെ വാക്കുകളിൽ പകരപ്പെടുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കാനുള്ള അദമ്യമായ ആഗ്രഹം തന്നെ. തന്റെ കൂടാരത്തിന്റെ തണലിൽ ദൈവം എന്നെ ഒളിപ്പിച്ചിരിക്കുന്നു, ദാവീദ് പാടുകയാണ് സങ്കീർത്തനം 27:4-5. കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം. സങ്കീർത്തനം 27 ആരംഭിക്കുന്നത് അങ്ങനെയാണ്, ദൈവം എന്റെ പ്രകാശം. ഓ റീ, ഞാൻ ആരെ ഭയപ്പെടണം. ഈ റാ പ്രകാശം, ഫോർട്ടിസ്മോസ് എന്ന പദം ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ്. ഹെബ്രായർ 6:4-10:32. ക്രിസ്തുവിൽ വിളങ്ങുന്ന ദൈവിക ജ്ഞാനവും ദൈവിക മുഖശോഭയുമാണത്. 2 കൊരിന്ത്യർ 4:6. ജ്ഞാനസ്നാനത്തിലൂടെ നാഥൻ സംജാതമാക്കുന്ന രക്ഷയെ പത്രോസ്ലിഹ വ്യാഖ്യാനിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. 1 പത്രോസ് 3:21. ഞാൻ ആരെ ഭയപ്പെടണം. ഒന്നിനും ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റാനാകില്ല എന്ന് സ്ലിഹ ഉദ്ഘോഷിക്കുന്നില്ലേ പിന്നീട്? റോമർ 8:31. ഇന്ന് സുവിശേഷത്തിൽ ബെഥാനിയയിലെ മറിയം നാഥനെ വിലയേറിയ നാർദീൻ തൈലം കൊണ്ട് അഭിഷേചിക്കുകയാണ്. ആ അവസരത്തിൽ യൂദാസ് അവളെ പരിഹസിച്ച് സംസാരിക്കുന്നു. മറിയത്തിന്റെ കിടയറ്റ സ്നേഹവും ഔദാര്യവും യൂദാസിന്റെ സ്വാർത്ഥതയും വെറുപ്പും യോഹന്നാൻ സ്ലിഹ 2 ധ്രുവങ്ങളിൽ വരച്ചു ചേർക്കുകയാണ്. സുവിശേഷകരിൽ യൂദാസിനെ കുറിച്ച് ഏറ്റവും കടുപ്പത്തിൽ വിവരിക്കുന്നത് യോഹന്നാൻ തന്നെയാണ്. തന്റെ പ്രകാശത്തെ ഉപേക്ഷിച്ച് ഇരുട്ടിനെ മനഃപൂർവ്വം പുൽകിയവൻ എന്ന നിലയിൽ. കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും, യൂദാസ് ആ പ്രകാശത്തെ വിട്ട് കൂരിരുട്ടിനെ ചേർത്ത് പിടിച്ചു. ഈ മറിയത്തെക്കുറിച്ചാണല്ലോ നാഥൻ പറഞ്ഞത്, ഒന്നേ തേടേണ്ടതുള്ളൂ, മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന്. ലൂക്ക 10:42. ഇന്ന് സങ്കീർത്തനവും അത് തന്നെ പറയും. 27:4. ഞാൻ കർത്താവിനോട് ഒരു കാര്യം മാത്രം ചോദിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. തേടുക, എക്സെറ്റേസോ, എന്നാൽ തീവ്രമായ ഒരു അന്വേഷണമാണ്. നമ്മുടെ ഇരുൾ വീഴ്ചകളെ വെളിച്ചത്തിന്റെ ധാരയിൽ മുക്കിത്തുടച്ചുകൊണ്ടുള്ള അന്വേഷണമാകണം അത്. ആ ഒരു കാര്യം, ദൈവത്തെ പിരിയാതിരിക്കൽ, അതുമാത്രം മതി. മറിയം അത് തിരഞ്ഞെടുത്തു, യൂദാസ് ആകട്ടെ അത് തള്ളിക്കളഞ്ഞു.